ഹലോ പ്ലസ് വണ്ണിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അൽസിഫ് സാറാണ്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന സബ്ജക്ട് പ്ലസ് വൺ കൊമേഴ്സിലെ അക്കൗണ്ടൻസിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്തി അക്കൗണ്ടൻസി എന്താണ്, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് അല്ലേ. ബിസിനസ്സിന് എന്താണ്, ലാംഗ്വേജാണ്. നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ ബിസിനസ്, ബിസിനസ്സിനോട് താല്പര്യമുള്ള ആൾക്കാരോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആരൊക്കെയാണ് ബിസിനസ്സിന് താല്പര്യമുള്ള ആൾക്കാർ അല്ലേ, ഓണർ, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക് അല്ലേ, എംപ്ലോയീസ്, പബ്ലിക്, ഗവൺമെൻറ് തുടങ്ങിയ ആൾക്കാരെല്ലാം എന്ത് ചെയ്തിരിക്കുന്ന, ബിസിനസ്സിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരോടെല്ലാം ബിസിനസ് പറഞ്ഞു കൊടുക്കുക. എന്താണ് പറഞ്ഞു കൊടുക്കുന്ന, ഞങ്ങളിൽ എന്തുമാത്രം സ്വത്തുക്കളുണ്ട്, എന്തുമാത്രം വരുമാനങ്ങളുണ്ട്, കഴിഞ്ഞ വർഷത്തെ ലാഭം എത്ര അല്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്ന, കൊടുക്കാനുള്ള ലയബിലിറ്റി എത്ര അല്ലേ, ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിന് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു മീഡിയ ആണെന്ന് പറഞ്ഞാൽ ഏത്, അക്കൗണ്ടൻസി. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്, അക്കൗണ്ടൻസി കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നേ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു, പരിചയപ്പെടുത്തി അല്ലേ. ഇനി ഇന്ന് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡീലിങ്സുകളെ പറയുന്നവരാണ് അല്ലേ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൻ്റെ ഇടപാടുകൾ അല്ലേ. നമ്മൾ കടകളിൽ പോയി എന്ത് ചെയ്ത് എന്തൊക്കെ വാങ്ങും, ബുക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ, പേന വാങ്ങും അല്ലേ, ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഇടപാടുകൾക്ക് തുല്യമാണ് അല്ലേ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ പറയാം, ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരുപാട് ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇടപാടുകൾ നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ആൻ ആക്ടിവിറ്റി ഓർ ഇവൻറ്റ് അല്ലേ വിച്ച് ക്യാൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ മണി. മണി വാല്യൂൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, മെഷർ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിന്റെ പ്രവൃത്തികളെ പറയുന്നവരാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം എന്താണ് ബിസിനസ്സിന്റെ ഇടപാടുകളാണ് ബിസിനസ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്നതാണ് അല്ലേ. അപ്പം എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഇടപാടുകൾ എന്ന് പറയുന്നവരാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്ന എന്ത് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ പുസ്തകം വാങ്ങിയിട്ടുണ്ട്, പേന വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾ എന്താണ്, ബിസിനസ്സിൻ്റെ ഇടപാടുകളാണ്. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള അല്ലേ സാധനങ്ങൾ, സേവനങ്ങൾ, കൈമാറ്റങ്ങളെ പറയുന്നവരാണ് ബിസിനസ് ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ബാർട്ടർ സിസ്റ്റം അല്ലേ. വളരെ പണ്ട് കാലം മുതലേ എന്തുണ്ട്, ബിസിനസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്ന, സാധനങ്ങൾ എങ്ങനെ കൈമാറും, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരം മറ്റ് സാധനങ്ങൾ സേവനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതിൽ സ്വീകരിച്ചിരുന്നത്, ബാർട്ടർ സിസ്റ്റത്തിൽ സ്വീകരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച്, ഗുഡ്സുകളും സർവീസുകളും എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഇതിന് വേണ്ടി ഫോർ അനദർ ഗുഡ്സ് ആൻഡ് സർവീസസ്, മറ്റു ഗുഡ്സുകൾക്കും സർവീസുകൾക്കും വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്നവരാണ് എന്ത്, ബാർട്ടർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പോഴും എന്തില്ല, ബാർട്ടർ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമില്ല അല്ലേ. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന, നമുക്കൊരു പേന വേണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കടയിൽ പോയി എന്ത് ചെയ്യും, പൈസ കൊടുത്ത് പേന വാങ്ങും അല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ പറയും ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് അല്ലെ പേയ്മെന്റ് ഓർ റിസീപ്റ്റ് എന്ത് ചെയ്തിരിക്കുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിരിക്കുന്ന അല്ലെ അതിൻ്റെ പേയ്മെന്റുകൾ നടക്കുകയാണ് അല്ലെങ്കിൽ റിസീപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പറയും, ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഇഫ് എ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ഇമ്മീഡിയറ്റ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഈസ് കാൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലേ. ഒരു ട്രാൻസാക്ഷനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അത്തരം ട്രാൻസാക്ഷനെ പറയുന്നവരാണെന്ത്, ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനോ കടത്തിന് വാങ്ങുക എന്നുള്ളത് അല്ലേ, നമ്മളതിൽ ഇപ്പം പണം റെഡി ക്യാഷ് ആയിട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഒരു അവസരത്തിൽ തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, മാറ്റിവെക്കും അല്ലേ. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നവരാണെന്ത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അപ്പം ട്രാൻസാക്ഷനെ എന്ത് പറയാം, അതിനെ പറയാമെന്ത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്ന, ദ പേയ്മെൻറ്റ് ഈസ് പോസ്റ്റ്പോൺഡ് ടു ഫ്യൂച്ചർ അല്ലേ. ഇപ്പോൾ എങ്ങോട്ട് മാറ്റിവെക്കും, ഫ്യൂച്ചറിലോട്ട് മാറ്റിവെക്കും. എങ്ങനെയാണ് പേയ്മെൻറ്റ്, അതിൻ്റെ പൈസ കൊടുക്കുന്നത്,
കൊടുക്കുന്നത് ഭാവിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും അല്ലേ. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഇടപാടുകളെല്ലാം നടത്തുന്നത് ആരുമായിട്ടൊക്കെ ആയിരിക്കും അല്ലേ? ഒരു ബിസിനസ്സിന്റെ അകത്തുള്ള ആൾക്കാരുമായിട്ട് നടത്തും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബിസിനസ്സിന്റെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് നടത്തും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ നമുക്ക് വീണ്ടും പിന്നെ പറയാം, എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസുകളുണ്ട്, അതുപോലെ ഏതുണ്ട്, ഇന്റേണൽ ട്രാൻസാക്ഷൻസുകളുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ആരൊക്കെയാണ്ട്? ഒരു ബിസിനസ്സിന്റെ പുറത്തുള്ള ആൾക്കാരാണ് അല്ലേ, ബാങ്ക്, ഗവൺമെന്റ്, പബ്ലിക് അല്ലേ തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ നടത്തുന്ന ബിസിനസിന്റെ ഇടപാടുകളെ പറയുന്നവരാണെന്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥാപനത്തിന് ഒരുപാട് ഡിവിഷൻ കാണും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കാണും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്കോ സാധനങ്ങൾ സേവനങ്ങളൊക്കെ കൈമാറും അല്ലേ. അപ്പൊ അത്തരം ട്രാൻസാക്ഷൻ നമുക്ക് എന്ന് പറയാം ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പൊ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടക്കുന്ന എവിടെയാണ്? വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസുകളെ ഇന്റേണലിൽ നിന്നും ഒരു ഓർഗനൈസേഷന്റെ പുറത്ത് നടക്കുന്ന ട്രാൻസാക്ഷന് പുറത്തുള്ള ആൾക്കാരുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷനെ എന്ത് പറയാം നമുക്ക്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഞാനന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് എന്തൊക്കെയാണ്? ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബിസിനസിന്റെ ഇടപാടുകൾ, ബിസിനസിന്റെ ഡീലിംഗ്സുകളെ പറയുന്നവരാണെന്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലേ. ബിസിനസ് ട്രാൻസാക്ഷന് ഏതൊക്കെ രീതിയിലുണ്ട്? ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ. ഉടനെ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ട്രാൻസാക്ഷനെ പറയുന്നവരാണെന്ത് ക്യാഷ് ട്രാൻസാക്ഷൻ. പിന്നീട് അവസരത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് അല്ലേ. ഗുഡ്സുകൾക്കും സർവീസുകൾക്കും അല്ലേ എക്സ്ചേഞ്ച് ചെയ്യണം, മറ്റൊരു ഗുഡ്സുകൾക്കും സർവീസിനും പകരം എക്സ്ചേഞ്ച് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പറയും? ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയും അല്ലേ. ഈ ട്രാൻസാക്ഷനൊക്കെ ഏത് തരത്തിലൊക്കെ നടക്കാം? ഇന്റേണൽ ട്രാൻസാക്ഷൻ നടക്കാം, ഒരു സ്ഥാപനത്തിന്റെ അകത്ത് നടക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം പുറത്തു നടക്കാം, പുറത്തുള്ള ആൾക്കാരുമായിട്ട് നടത്താം അല്ലേ. അതിനെ പറയും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക് യു.